ഹലോ ഓൾ, എസ് എസ് എൽ സി കഴിഞ്ഞ ബയോളജിയിലുള്ള വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിവിഷൻ സീരീസ് ആണ്. അപ്പൊ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ ഓഫ് കോൺസെപ്റ്റ്സ് ഒന്നും ഉണ്ടാവില്ല. പഠിക്കാനുള്ളവർക്ക് ഇത് പാടായിരിക്കും, പക്ഷെ റിവൈസ് ചെയ്യാനുള്ളവർക്ക് കമ്പാരറ്റീവ്ലി ഫാസ്റ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. സോ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ അടുത്ത വർഷത്തേക്കുള്ള 11th ആൻഡ് 12th അഡ്മിഷൻസിനായിട്ട് തിരുവനന്തപുരത്തുള്ള ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9895644616. ഓക്കെ, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതേപോലത്തെ കുറച്ച് വീഡിയോസ് കെമിസ്ട്രിയുടെ ഒക്കെ മാക്സിമം ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ അതിന്റെ ഇൻഫർമേഷൻസ് അപ്പൊ കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ഓഫ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കണ്ണിനെ പറ്റിയിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇയറിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇയർ എന്ന് പറയുന്നതിൽ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആണുള്ളതെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. അപ്പൊ ചെവിയ്ക്ക് രണ്ട് പണികളാണുള്ളത്, ഒന്ന് കേൾക്കുക, അതേപോലെ ബാലൻസ് ഓഫ് ദി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ട് പണികളാണല്ലോ. നൗ ഇയറിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇയറിന്റെ സ്ട്രക്ചർ, എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്റേണൽ ഇയർ ഉണ്ട്. എക്സ്റ്റേണൽ ഇയറിലെ എന്താണല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി എന്ന് നമ്മൾ പറഞ്ഞ ചെവിക്ക് പിടിക്കില്ലേ ആ സംഭവമാണ് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഓഡിറ്ററി കനാൽ ഉണ്ട്, അതേപോലെ ടിംപാനും എന്ന് പറയുന്ന ഒരു സംഭവവും ഉണ്ട്. അപ്പൊ പിന്ന എന്ന് പറയുന്നതാണ് നമ്മൾ പുറത്ത് കാണുന്ന സംഭവം. ഓക്കെ, അപ്പൊ പുറത്ത് നിന്ന് വരുന്ന സൗണ്ട് വേവ്സിനെ ഓഡിറ്ററി കനാൽ, ഉള്ളിൽ നമ്മൾ കൈയിടില്ലേ ആ ഓഡിറ്ററി കനാലിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നതാണ് പിന്ന എന്ന് പറയുന്ന സാധനം. ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് വേവ്സിനെ ടിംപാനം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കൊണ്ടുവരും. ഇയർ ഡ്രം എന്ന് പറയുന്നതാണ് ടിംപാനം എന്ന് പറയുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ സൗണ്ട് വേവ്സ് പോയി ടിംപാനത്തിലേക്ക് എത്തിക്കുന്നത് ഓഡിറ്ററി കനാൽ ആണ്. ഇതിൽ ഈ ഓഡിറ്ററി കനാലിന് മുഴുവനും കുഞ്ഞു കുഞ്ഞു ഹെയർസും അതേപോലെ വാക്സും പ്രസന്റ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പുറത്ത് നിന്ന് വരുന്ന ഡസ്റ്റും ഫോറിൻ പാർട്ടിക്കിൾസും ഇയറിന്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ വാക്സ് ഒക്കെ കൈയിട്ട് കുത്തി, പിന്നിട്ട് കുത്തി, അതേപോലെ പേപ്പർ ഇട്ട് കുത്തിയിട്ട് നശിപ്പിക്കാൻ പാടില്ല. അത് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, ഡോക്ടേഴ്സ് മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. കൈ ഇടയ്ക്കിടയ്ക്ക് ചെവിയിലും മൂക്കിലും ഒന്നും ഇടാൻ പാടില്ല. ഇനി അടുത്തത് ടിംപാനം, മൂന്നാമത്തെ പാർട്ട്, എക്സ്റ്റേണൽ ഇയറിന്റെ മൂന്നാമത്തെ പാർട്ടായ ടിംപാനം. ഒരു തിൻ ആയിട്ടുള്ള സർക്കുലർ മെംബ്രെയിൻ ആണ്. അത് മിഡിൽ ഇയറിനെയും എക്സ്റ്റേണൽ ഇയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് വരുന്ന സൗണ്ടിനെ അനുസരിച്ചിട്ട് റെസൊനേറ്റ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ടിംപാനത്തിന്റെ പണി. കുറച്ചൊക്കെ വയസ്സാകുമ്പോൾ ഈ ടിംപാനത്തിലൊക്കെ ചിലപ്പോൾ ഓട്ടകൾ വീണിട്ട് നമ്മുടെ ചെവിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി മിഡിൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ഇയറിൽ മൂന്ന് എല്ലുകളാണുള്ളത്. വളരെ വളരെ തിൻ ആയിട്ടുള്ള, വളരെ സ്മോൾ ആയിട്ടുള്ള കുറച്ച് ബോൺസ് ആണുള്ളത്. മൂന്നാണ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറയുന്ന മൂന്ന് ബോൺസ് ജോയിന്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇതിനെ മൂന്നെണ്ണത്തിനെയും ചേർന്ന് പറയുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. ഈ ഇയർ ഓസിക്കിൾസ് ആയ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്. ഓക്കെ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറയുന്ന മൂന്ന് ബോണുകൾ ചേർന്നിട്ടാണ് മിഡിൽ ഇയർ ഉള്ളത്. അപ്പൊ മിഡിൽ ഇയറിന്റെ പണി എന്ന് പറയുന്നത്, ഈ മൂന്ന് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസിന്റെ പണി എന്ന് പറയുന്നത് ടിംപാനുമായിട്ട് ജോയിന്റ് ആണ്. ഈ ടിംപാനത്തിൽ വരുന്ന വൈബ്രേഷൻസിനെ ഭയങ്കരമായിട്ട് അങ്ങ് ആംപ്ലിഫൈ ചെയ്യുക, വലുതാക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്റേണൽ ഇയറിലേക്ക് അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മിഡിൽ ഇയറിന്റെ പണി എന്ന് പറയുന്നത്. ഇതിന്റെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഴലും കൂടി ഉണ്ട്. മിഡിൽ ഇയറിനെ നമ്മുടെ തൊണ്ടയിൽ നിന്നും വരുന്ന ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. ചെവിയിൽ നിന്നും തൊണ്ടയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ഫാരിങ്സിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ പണി എന്ന് പറയുന്നത്. അപ്പൊ ഈ ടിംപാനത്തിന്റെ ടിംബാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് ചെയ്യുന്നത്. കാരണം ടിംബാനത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പ്രഷറിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ പണിയാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് മിഡിൽ ഇയറിന്റെ ഫാരിങ്സ് ആയിട്ട് കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ പണി എന്താണ്? ടിംബാനത്തിന്റെ രണ്ട് സൈഡിലുള്ള പ്രഷറിനെ ബാലൻസ് ചെയ്തിട്ട് ടിംബാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഇയർ ഓസിക്കിൾസ് മിഡിൽ ഇയറിലുണ്ട്. മിഡിൽ ഇയറിലെ ഇയർ ഓസിക്കിൾസിൽ ആരൊക്കെ ഉണ്ട്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ ടിംബാനത്തിൽ വരുന്ന വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇന്റേണൽ ഇയറിലേക്ക് പാസ് ചെയ്യുക എന്നുള്ള ധർമ്മമാണ് നമ്മുടെ മിഡിൽ ഇയർ ചെയ്യുന്നത്. ഇനി ഇന്റേണൽ ഇയർ, ഇന്റേണൽ ഇയറിലാണ് മൊത്തം കളികളും ഉള്ളത്. ഇന്റേണൽ ഇയറിലെ രണ്ട് മെയിൻ ഭാഗങ്ങളാണുള്ളത്, അതായത്
കോക്ലിയ എന്ന് പറയുന്ന ഭാഗം, അതേപോലെ സെമി സർക്കുലർ കനാൽസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഈ സെമി സർക്കുലർ കനാൽസിന്റെ അവസാനത്തെ ഭാഗമായ വെസ്റ്റിബ്യൂൾസ് ഉണ്ട്. പക്ഷെ സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾസ്, അതേപോലെ കോക്ലിയ, അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിന്റെയൊക്കെ പടം വരച്ച് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഇയർ എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ, സ്കള്ളിന്റെ ഉള്ളിൽ ഒരു കൊച്ചു പെട്ടിയുണ്ട്, ബോൺ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ബോണി കേസ് ഉണ്ട്. ആ ബോണി കേസിന്റെ ഉള്ളിൽ ഭദ്രമായിട്ട് നമ്മുടെ ഇന്റേണൽ ഇയറിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബോണി കേസിനെ നമ്മൾ പറയുന്ന പേരാണ് ബോണി ലാബ്രിൻത്. അപ്പൊ ഒന്നുകൂടി പറയാ, ഇന്റേണൽ ഇയർ സ്കള്ളിന്റെ ഉള്ളിലെ ഒരു ബോണി കേസ് ആയ ബോണി ലാബ്രിൻത്തിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബോണി കേസിലുണ്ടല്ലോ കുറെ മെംബ്രെയിൻ വെച്ചിട്ടും ഈ പറയുന്നത് പോലെ പെട്ടികളുണ്ട്. മെംബ്രെയിൻ വെച്ചിട്ടും ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. മെംബ്രെയിനസ് ലാബ്രിൻത്തും ഉണ്ട്. സോ ബോണി ലാബ്രിൻത് ഉണ്ട്. ബോണി ലാബ്രിൻത്തിന്റെ ഉള്ളിൽ മെംബ്രെയിൻ വെച്ചിട്ട് തുണി വെച്ചിട്ടും പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ മെംബ്രെയിൻ വെച്ചിട്ടും പൊതിഞ്ഞിട്ടുണ്ട് എന്ന് പറയണ പോലെ ദ മെംബ്രെയിനസ് ലാബ്രിൻത്തും ഉണ്ട്. നൗ ഈ മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ഇടയിൽ, അതായത് ഈ മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ഉള്ളിൽ, അപ്പൊ ഇത് ബോണി ലാബ്രിൻത് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് ബോണി ലാബ്രിൻത് ആണ്. ബോണി ലാബ്രിൻത്തിന്റെ ഉള്ളില് മെംബ്രെയിനസ് ലാബ്രിൻത് ഉണ്ട്. ഈ മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ഉള്ളില് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന്റെ പേരാണ് എൻഡോ ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസ് ഇൻസൈഡ് മെംബ്രെയിനസ് ലാബ്രിൻത്, മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ഉള്ളിലത്തെ സ്ഥലത്ത് എൻഡോ ലിംഫ് ഉണ്ട്. അതേസമയം മെംബ്രെയിനസ് ലാബ്രിൻത്, ഇതാണ് മെംബ്രെയിനസ് ലാബ്രിൻത്, മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ബോണി ലാബ്രിൻത്തിന്റെ ഇടയിലുള്ള സ്പേസില് വേറൊരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെയാണ് പെരിയ ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് ലിംഫ് ഉണ്ട്, പെരി ലിംഫ് ഉണ്ട്, എൻഡോ ലിംഫ് ഉണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇന്റേണൽ ഇയർ ഒരു ബോണി ലാബ്രിൻത്തിന്റെ അകത്താണ്. ബോണി ലാബ്രിൻത്തിന്റെ ഉള്ളിൽ തന്നെ മെംബ്രെയിനസ് ലാബ്രിൻത്തും ഉണ്ട്. ഈ മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെയും ബോണി ലാബ്രിൻത്തിന്റെ ഇടയിലുള്ള സ്ഥലം. ഓക്കെ, ഫസ്റ്റ് ലെയർ ബോണി ലാബ്രിൻത് ആണ്. ഇത് ബോണി ലാബ്രിൻത്, ഇത് മെംബ്രെയിനസ് ലാബ്രിൻത്. ഓക്കെ, ഇത് മെംബ്രെയിനസ് ലാബ്രിൻത്. ഈ മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ഉള്ളിലുള്ള സ്ഥലത്തിൽ മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ഉള്ളിലെ എൻഡോ ലിംഫ് ഉണ്ട്. അതേസമയം ബോണി ലാബ്രിൻത്തിന്റെയും മെംബ്രെയിനസ് ലാബ്രിൻത്തിന്റെ ഇടയിലുള്ള സ്ഥലത്ത് ഉള്ള ഫ്ലൂയിഡിന്റെ പേരാണ് പെരി ലിംഫ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും കോക്ലിയയുമാണ് നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂൾസും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം കോക്ലിയ എന്ന് പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഇനി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയയുടെ പണി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കോക്ലിയനെ സംബന്ധിച്ചിടത്ത്, ഇൻഫാക്ട് ഇപ്പൊ മിഡിൽ ഇയറും ഇന്നർ ഇയറും എങ്ങനെയാണ് കണക്റ്റഡ് എന്ന് ആദ്യം നോക്കാം. മിഡിൽ ഇയറിലെ ഓവൽ വിൻഡോ, അപ്പൊ നമ്മൾ പറഞ്ഞു മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ്, ഈ സ്റ്റേപ്പസ് ഓവൽ വിൻഡോ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ ഓവൽ വിൻഡോ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ആണ്. ഈ മെംബ്രെയിന് സ്റ്റേപ്പസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പൊ സ്റ്റേപ്പസിൽ വരുന്നിരിക്കുന്ന വൈബ്രേഷൻസ് മുഴുവനും ഉള്ളിലത്തെ ഓസിക്കിൾസിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ഓവൽ വിൻഡോ ആണ്. അതേ ഓവൽ വിൻഡോ എന്ത് സംഭവിക്കും, ഉള്ളിൽ വന്നിട്ട് ഇവിടെ റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. ഈ റൗണ്ട് വിൻഡോ, ഈ കോക്ലിയയുടെ ഉള്ളിൽ മുഴുവനും ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന്റെ വൈബ്രേഷൻസിനെ ഹെൽപ്പ് ചെയ്യും, ഈ ഫ്ലൂയിഡിന്റെ വൈബ്രേഷൻസിനെ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ റൗണ്ട് വിൻഡോ ആണ്. ഓക്കെ, ഓവൽ വിൻഡോ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ഓവൽ വിൻഡോ സ്റ്റേപ്പസുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഈ വൈബ്രേഷൻസ് മിഡിൽ ഇയറിൽ നിന്നും ഇന്നർ ഇയറിലേക്ക് പാസ് ചെയ്യുന്നത് ഓവൽ വിൻഡോ ആണ്. റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് കോക്ലിയയുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഓവൽ വിൻഡോന്റെ റൗണ്ട് വിൻഡോന്റെ കാര്യം പറഞ്ഞു. റൗണ്ട് വിൻഡോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, അത് ഹയർ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. കോക്ലിയയുടെ ഉള്ളിലത്തെ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത്. ഇനി കോക്ലിയ എന്ന് പറയുന്നത് ഇത് കണ്ടോ, സ്നെയിലിന്റെ ഷെല്ല് പോലെ ഇങ്ങനെ കുഴഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിൽ മൂന്ന് ചേമ്പേഴ്സ് ആണ് ഉള്ളത്. മൂന്ന് ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ, ലോവർ ചേമ്പർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ചേമ്പർ ഉണ്ട്. ഇതിൽ തന്നെ ഇത് കണ്ടോ, ഇതിൽ അപ്പർ ചേമ്പർ ഉണ്ട്, അതേപോലെ മിഡിൽ ചേമ്പർ ഉണ്ട്, അതേപോലെ തന്നെ ലോവർ ചേമ്പർ. ഇതാണ് അപ്പർ ചേമ്പർ, ഇവിടെ ഒരു അപ്പർ ചേമ്പർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് മിഡിൽ ചേമ്പർ, ഇത് നമ്മുടെ ലോവർ ചേമ്പർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, മിഡിൽ ചേമ്പറിന്റെ ലോവർ ചേമ്പറിന്റെ ഇടയിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്, ബേസിലാർ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഈ ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നതിൽ മുഴുവനും കുറേ സെൻസറി ഹെയർ സെൽസ്,
എന്നാണ്. സെൻസറി എന്ന് പറയുന്ന റിസെപ്റ്റർ സെൽസ് പോലത്തെ സെൻസറി ഹെയർ സെൽസ് ഉണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാം, കോക്ലിയ എന്ന് പറയുന്നത് സ്നെയിൽ ഷെല് പോലെ കോയിൽഡ് ആയിട്ടുള്ള സാധനമാണ്. മൂന്ന് ലെയേഴ്സ് ഉണ്ട്. ഇത് നോക്കിയേ, അപ്പർ ചേംബർ ഉണ്ട്, മിഡിൽ ചേംബർ ഉണ്ട്, ലോവർ ചേംബർ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് മിഡിൽ ചേംബർ എന്ന് പറയുന്ന സാധനം, ഇതാണ് ലോവർ ചേംബർ എന്ന് പറയുന്ന സാധനം. ഇതിലെ മിഡിൽ ചേംബറിന്റെയും ലോവർ ചേംബറിന്റെയും ഇടയില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെമ്പറൈൻ ഉണ്ട്. അതിന്റെ പേരാണ് ബേസിലാർ മെമ്പറൈൻ. ബേസിലാർ മെമ്പറൈനിൽ മുഴുവനും സെൻസറി ഹെയർ സെൽസ് ആണ്. ഓക്കെ, ബേസിലാർ മെമ്പറൈനും സെൻസറി ഹെയർ സെൽസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഈ എന്താ പറയുന്നത്, ഈ സെൻസറി ഹെയർ സെൽസ് ആണ് ശരിക്കും പറഞ്ഞ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബേസിലാർ മെമ്പറൈനും സെൻസറി ഹെയർ സെൽസും ഒന്നിച്ചാണ് ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മുടെ സെൻസറി ഹെയർ സെൽസ് ആണ് നമ്മുടെ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ എക്സ്റ്റേർണൽ ഇയറിൽ ആദ്യം നമ്മുടെ ചെവി പിന്ന എന്ന് പറയുന്ന സംഭവം സൗണ്ടിനെ എല്ലാത്തിനെയും കളക്ട് ചെയ്തിട്ട് അവസാനം ഓഡിറ്ററി കനാല് വഴി ടിംപാനത്തിലേക്ക് എത്തിച്ചു. ടിംപാനം അങ്ങ് വൈബ്രേറ്റ് ചെയ്തു. എന്ത് സംഭവിച്ചു നോക്കിയ, ഓഡിറ്ററി പിന്ന സംഭവം കളക്ട് ചെയ്തു, ഓഡിറ്ററി കനാലിലേക്ക് എത്തിച്ചു. കനാലിൽ എത്തിച്ചിട്ട് ടിംപാനം വൈബ്രേറ്റ് ചെയ്തു. ടിംപാനത്തിന്റെ വൈബ്രേഷൻസ് നമ്മുടെ ഇയർ ഓസിക്കിൾസ് അങ്ങനെ ആംപ്ലിഫൈ ചെയ്തു. എന്നിട്ട് ഓവൽ വിൻഡോയിലെത്തി. ഇവിടത്തെ ഓവൽ വിൻഡോയിൽ നിന്നും അതെങ്ങോട്ട് പോയി, ഓവൽ വിൻഡോയിൽ നിന്നും കോക്ലിയയിലേക്ക് ഈ സംഭവം ട്രാൻസ്മിറ്റ് ചെയ്തു. ഏത് വൈബ്രേഷൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്തു, വൈബ്രേഷൻസ് ഉള്ളിലെത്തുമ്പോഴേക്കും, കോക്ലിയയിൽ വൈബ്രേഷൻസ് എത്തുമ്പോഴത്തേക്കും കോക്ലിയയുടെ ഉള്ളിലത്തെ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓർഗൻ ഓഫ് കോർട്ടൈ, നമ്മൾ പറഞ്ഞില്ലേ ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്നത് എന്താ, ബേസിലാർ മെമ്പറേനും സെൻസറി ഹെയർ സെൽസും ഒന്നിച്ചുള്ള സാധനം, ഓർഗൻ ഓഫ് കോർട്ടൈയും വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ സെൻസറി ഹെയർ സെൽസ്, ഓർഗൻ ഓഫ് കോർട്ടൈലിന്റെ സെൻസറി ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും സെൻസറി ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആയിട്ട് എന്ത് സംഭവിക്കും, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് സെറിബ്രത്തിലേക്ക് എത്തും. സെറിബ്രത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, ഓഡിറ്ററി നെർവ്സ് വഴിയാണ് എത്തുന്നത്. അങ്ങനെ ഹിയറിംഗ് നടക്കും. അപ്പൊ സൗണ്ട് വേവ്സ് പിന്ന വഴി ഓഡിറ്ററി കനാൽ വഴി, ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ, പിന്ന വഴി ഓഡിറ്ററി കനാൽ വഴി ബേസില നമ്മുടെ ടിംപാനം വഴി ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്ത് ഇയർ ഓസിക്കിൾസിൽ നിന്നും ഓവൽ വിൻഡോ, ഇവിടെ ഓവൽ വിൻഡോ ഉണ്ട്, ഓവൽ വിൻഡോ വഴി കോക്ലിയയുടെ ഫ്ലൂയിഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബേസില ഓർഗൻ ഓഫ് കോർട്ടൈലുള്ള സെൻസറി ഹെയർ സെൽസ് വൈബ്രേറ്റഡ് ആയി. സെൻസറി ഹെയർ സെൽസ് അങ്ങനെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ഈ ഇമ്പൾസ് ഓഡിറ്ററി കനാൽ വഴി അങ്ങനെ ബ്രെയിനിലേക്ക് എത്തി. ബ്രെയിൻ ക്രിയേറ്റ്സ് സെൻസേഷൻ ഓഫ് ഹിയറിംഗ്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ സെൻസറി ഹെയർ സെൽസ് എവിടെയാണ് ഉള്ളത്, ഓർഗൻ ഓഫ് കോർട്ടൈലാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ബാലൻസിങ് നടക്കുന്നത്, ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂൾസുമാണ് ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. കോക്ലിയ എന്ന് പറയുന്ന ഹിയറിംഗിനും സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂൾസുമാണ് ബാലൻസിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു ഈ ബാലൻസിങ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് തെറ്റി നമ്മൾ താഴേക്ക് വീണ്, തല കറങ്ങുമ്പോൾ അതാണ് സംഭവിക്കുന്നത്, നമ്മുടെ ബാലൻസ് പോവുകയാണ് ചെയ്യുന്നത്. സോ മൂവ്മെന്റ് ഓഫ് ഹെഡിന് അനുസരിച്ചിട്ട് ബോഡി ബാലൻസ് വീണ്ടും തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഹെഡ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും വെസ്റ്റിബ്യൂളിനെ സെമി സർക്കുലർ കനാൽസിന്റെ ഉള്ളില് എൻഡോലിംഫ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, വെസ്റ്റിബ്യൂൾസിന്റെ സെമി സർക്കുലർ കനാൽസിന്റെ ഉള്ളിലത്തെ എൻഡോലിംഫ്, അതായത് മെംബ്രൈനസ് ലാബ്രിൻത്തിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡാണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. ഈ മൊത്തം സാധനം ബോണി ലാബ്രിൻത്തിന്റെ ഉള്ളിലാണ്, ബോണി ലാബ്രിൻത്തിൽ തന്നെ മെംബ്രൈനസ് ലാബ്രിൻത് ഉണ്ട്, മെംബ്രൈനസ് ലാബ്രിൻത്തിന്റെ ഉള്ളിലുള്ള എൻഡോലിംഫ് എന്ന് പറയുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, വെസ്റ്റിബ്യൂളിന്റെയും സെമി സർക്കുലർ കനാൽസിന്റെ ഉള്ളിലുള്ള എൻഡോലിംഫ് വൈബ്രേറ്റ് ആവും. അവിടെ കുറേ സെൻസറി ഹെയർ സെൽസ് ഉണ്ട്, അത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് വെസ്റ്റിബ്യുലാർ നെർവ്സ് വഴി സെറിബെല്ലത്തിലേക്കാണ് എത്തുന്നത്. പ്ലീസ് നോട്ട്, ഇവിടെ സെറിബെല്ലത്തിലേക്കാണ് എത്തുന്നത്. സെറിബെല്ലമാണ് അൾട്ടിമേറ്റ്ലി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ കോക്ലിയയില് സെൻസറി ഹെയർ സെൽസ് ഉണ്ട്, അത് ഓഡിറ്ററി നെർവ്സ് വഴിയാണ് സെറിബ്രത്തിലേക്ക് എത്തിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ചെവി കേൾക്കുക എന്ന് പറയുന്ന സംഭവം സെറിബ്രത്തിലേക്കാണ് എത്തുന്നത്. പക്ഷെ ബാലൻസിങ് എന്ന് പറയുന്നതിന്റെ മെസ്സേജ് കൊണ്ടുപോകുന്നത് ആരാണ് കൊണ്ടുപോകുന്നത്, വെസ്റ്റിബുലാർ നെർവ്സ് ആണ് കൊണ്ടുപോകുന്നത്. ഇവിടത്തെ വെസ്റ്റിബുലാർ നെർവ്സ് ആണ് കൊണ്ടുപോകുന്നത്, മറിച്ച് ഹിയറിംഗ് കേൾക്കുന്നത് ഓഡിറ്ററി നെർവ്സ് ആണ്. ഓഡിറ്ററി നെർവ്സ് എങ്ങോട്ട് കൊണ്ടുപോകും, സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ വെസ്റ്റിബുലാർ നെർവ്സ് എങ്ങോട്ട് കൊണ്ടുപോകും, സെറിബെല്ലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് സെറിബെല്ലമാണ് അൾട്ടിമേറ്റ്ലി ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായി. ഇനി ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് ടങ് ആണ് യൂസ് ചെയ്യുന്നത്. ടങ്ങിനകത്ത് കുറെ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്.
കീമോ റിസെപ്റ്റേഴ്സ് മൗത്തിന്റെ ടങ്കിലുണ്ട്. അതാണ് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് സാധാരണ കാണുന്നത് സർഫസ് ഓഫ് ദ ടങ്കിലാണ് കാണുന്നത്. സർഫസ് ഓഫ് ദ ടങ്കിൽ മുഴുവനും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ തന്നെ കുഞ്ഞു കുരു കുരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സംഭവം, അതിനെയാണ് ആ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സംഭവത്തിനാണ് പാപ്പില്ലേ എന്ന് പറയുന്നത്. പാപ്പിലയിലെ തന്നെ ഒരു പോർഷനിലാണ് സാധാരണ ടേസ്റ്റ് ബഡ് എന്ന് പറയുന്ന സാധാരണ ടേസ്റ്റ് ബഡിലാണ് നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. പല ടൈപ്പ് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, പല പല ടേസ്റ്റുകൾ ഉണ്ടല്ലോ. സ്വീറ്റ്, സോൾട്ട്, അതേപോലെ സോറ്, പുളി, അതേപോലെ കയ്പ്, ബിറ്റർ, ഉമാമി എന്ന് പറയുന്ന മഷ്റൂമിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്, പ്ലെയിൻ ബ്ലാൻഡ് ആയിട്ടുള്ള ടേസ്റ്റിനെയാണ് ഉമാമി ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പല ടൈപ്പ് ഓഫ് ടേസ്റ്റ് ബഡുകൾ ഉണ്ട്. അപ്പൊ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള പോർഷനാണ് പാപ്പിലെ എന്ന് പറയുന്നത്. പാപ്പിലയിലെ പോർഷൻ ആണ് ടേസ്റ്റ് ബഡ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്ന സംഭവം. ഇതിൽ കീമോ റിസെപ്റ്റേഴ്സ് ആണ് ഉള്ളത്, അതായത് കെമിക്കൽ ആണ് അതിന്റെ സ്റ്റിമുലേഷൻസിന് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാധനം നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വായിലുള്ള സലൈവ, തുപ്പലിലെ സലൈവയില അത് ഡിസോൾവ് ചെയ്യും. ഈ ഈ ടേസ്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് സലൈവയിൽ ഡിസോൾവ് ചെയ്തിട്ട് അത് പോയിട്ട് കീമോ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ സ്റ്റിമുലേഷൻ നടക്കുമ്പോൾ ഇമ്പൾസ് ജനറേറ്റ് ആവും. ഈ ഇമ്പൾസ് നെർവ്സ് വഴി അങ്ങനെ ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിൻ പറയും, ഓക്കെ ചേട്ടാ ഇന്നത്തെ ഇന്ന ടേസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പറയും. ഓക്കെ, ഇനി സ്മെൽ ഡിറ്റക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്മെൽ ഡിറ്റക്ഷൻ എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മെല്ലിന് കാരണമായിട്ടുള്ള മണമുള്ള അരോമാറ്റിക് പാർട്ടിക്കിൾസ് എയറിൽ അങ്ങനെ അലിയും, ഡിഫ്യൂസ് ആവും, എന്നിട്ട് മൂക്കിനകത്ത് നോസ്ട്രിൽസിൽ കയറും. ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, മൂക്കിനകത്ത് മ്യൂക്കസ് ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന കുറെ മ്യൂക്കസ് ഉണ്ട്. ഓക്കെ, മ്യൂക്കസ് ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന മ്യൂക്കസ് ഉണ്ട്. അപ്പൊ ആ മ്യൂക്കസില് അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യും. എന്നിട്ട് ഈ മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്തിട്ട് അങ്ങനെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിൽ എത്തും. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിൽ ഈ പറയുന്നത് പോലെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും നെർവ്സ് വഴി തിരിച്ച് ബ്രെയിനിലെത്തിയിട്ട് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ അരോമാറ്റിക് പാർട്ടിക്കിൾസിൽ എയറിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് നോസ്ട്രിൽസിലേക്ക് വന്ന് അരോമാറ്റിക് പാർട്ടിക്കിൾസ് മ്യൂക്കസ്, നോസ്ട്രിൽസിലുള്ള മ്യൂക്കസ് ഡിസോൾവ് ആവും. അത് ഗോസ് ടു ദ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിൽ നിന്നും ഓൾഫാക്ടറി നെർവ് വഴി ബ്രെയിനിലേക്ക് സെൻസേഷൻസ്, ഇമ്പൾസ് എത്തും. ആൻഡ് ബ്രെയിൻ ആണ് അൾട്ടിമേറ്റ്ലി പറയുന്നത്, ചേട്ടാ ഇതാണ് സംഭവം, ഇതാണ് മണം വന്നിരിക്കുന്നത്. സോ ഈ ടേസ്റ്റ് ഓഫ് ഫുഡും അതേപോലെ സ്മെല്ല്, സ്മെല്ല് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു പരിധി കൂടുതൽ ഈ മ്യൂക്കസ് ഗ്ലാൻഡ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസിന് നെർവ് സെല്ല് വരെ എത്താൻ പറ്റില്ല, ഈ റിസെപ്റ്റേഴ്സ് വരെ എത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റാത്തത്. വൈ? ബിക്കോസ് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഇസ് വെരി ഹൈ ഡ്യൂറിങ് കോമൺ കോൾഡ്. അപ്പൊ ഈ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് വരെ നമ്മുടെ പാർട്ടിക്കിൾസിന് എത്താൻ പറ്റില്ല, സ്മെല്ല് ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസിന് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മണം അറിയാൻ പറ്റില്ല. മണം അറിയാത്തത് കൊണ്ട് തന്നെ ടേസ്റ്റ് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇനി റിസെപ്റ്റേഴ്സ് ഇൻ സ്കിൻ എന്ന് പറയുന്നത് എന്താണ്? സ്കിൻ എന്ന് പറയുന്നത് പല ടൈപ്പ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. പെയിൻ അറിയാൻ വേണ്ടിയിട്ടുള്ളത്, അതേപോലെ ടച്ച് അറിയാൻ വേണ്ടിയിട്ട്, പ്രഷർ അറിയാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട്, കോൾഡ് അറിയാൻ വേണ്ടിയിട്ട് വേറെ റിസെപ്റ്റേഴ്സ്, പല ടൈപ്പ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും ഈ റിസെപ്റ്റേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ പല ടൈപ്പിലാണ് ഇരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് രണ്ട് റീഫിൽ എടുത്തിട്ട് വിരൽ തുമ്പത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും രണ്ട് റീഫിലാണ് കുത്തിയത്. പക്ഷെ രണ്ട് റീഫിൽ എടുത്ത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ കുത്തി കഴിഞ്ഞാൽ, റിസ്റ്റിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്പർ ഓഫ് റിസെപ്റ്റേഴ്സ്, റിസ്റ്റിന്റെ ഭാഗത്തൊക്കെ നമ്പർ ഓഫ് റിസെപ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേസമയം ഫിംഗർ ടിപ്പിലെ നമ്പർ ഓഫ് റിസെപ്റ്റേഴ്സ് കൂടുതലാണ്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് നമ്മുടെ സ്കിന്നിൽ തന്നെ ഉണ്ട്. പെയിൻ അറിയാനും, ടച്ച് അറിയാനും, പ്രഷർ അറിയാനും, ചൂടും തണുപ്പും അറിയാനായിട്ട് പല ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ മനുഷ്യന് മാത്രമല്ല ഈ റിസെപ്റ്റേഴ്സ് ഉള്ളത്, മറിച്ച് എല്ലാ മൃഗങ്ങൾക്കും പല ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ലോ ലെവൽ, ലോ ഓർഗനൈസേഷൻ ഉള്ള പ്ലെനേറിയ പോലത്തെ ജീവികൾ, അനിമൽസ് ആണെന്നുണ്ടെങ്കിലും അതിന് ഐ സ്പോട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ, കളർ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അതിന് ഐ സ്പോട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട് പ്ലെനേറിയയ്ക്ക്. അതേസമയം ഹൗസ് ഫ്ലൈക്ക് ഉമാറ്റിഡ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിങ്ങനെ ഈ ക്ലസ്റ്റേഴ്സ്, കുറേ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഒന്നിച്ചിട്ടാണ് ഈ ഉമാറ്റിഡ എന്ന് പറയുന്ന സാധനം കാണുന്നത്. അതൊരുമാതിരി കടന്നൽ കൂട് പോലെ, ഈ തേൻ
ഹണി ബീയുടെ കൂട് പോലെയാണ് അത്, അതിന്റെ കാഴ്ച എന്ന് പറയുന്നത്. കുറേ സ്മോൾ ഐസ്, കുറേ കുഞ്ഞു കുഞ്ഞു കണ്ണുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉമാറ്റിഡ എന്ന് പറയുന്നത്. അപ്പൊ കുറേ ഒരു ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് ഉമാറ്റിഡ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈച്ച കാണുന്നത്. അതേപോലെ ഷാർക്ക് പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഷാർക്കിന്റെ ഒക്കെ അല്ലെങ്കിൽ വലിയ വെയിൽസിന്റെ ഒക്കെ ശരീരത്തില് ലാറ്ററലി വലിയ ലൈനുകൾ കാണാൻ പറ്റും. ഈ ലൈനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ കുറെ സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഷാർക്ക് പോലത്തെ സംഭവങ്ങളുടെ മണം, ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ അതിനെ നന്നായിട്ട് എര പിടിക്കാനൊക്കെ നന്നായിട്ട് പറ്റും. അതേസമയം നമ്മുടെ പാമ്പിന്റെ നാക്കുകളിലാണ് നമ്മുടെ എന്താണ് ഓൾഫാക്ടറി മണം പിടിക്കാനുള്ള റിസെപ്റ്റേഴ്സ് ഉള്ളത്. അപ്പൊ ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസ് വന്നിട്ട് നാക്കിലെ സ്റ്റിക്ക് ഓൺ ചെയ്യും. എന്നിട്ടാണ് അവർക്ക് പ്രത്യേക ഒരു ഓർഗൻ ഉണ്ട്, ജേക്കബ്സൻസ് ഓർഗൻ എന്ന് പറയുന്ന ഓർഗൻ ഉണ്ട്. ആ ജേക്കബ്സൻസ് ഓർഗൻ എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ മൗത്തിന്റെ മോളിലെ റൂഫ് ഓഫ് ദ മൗത്ത്, മൗത്ത് ക്യാവിറ്റിയുടെ മോളിലത്തെ തട്ടിലാണ് ഈ സാധനം ജേക്കബ്സൻസ് ഓർഗൻ എന്ന് പറയുന്ന സാധനം ഉള്ളത്. അവിടെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഉണ്ട്. അത് സ്റ്റിമുലേറ്റഡ് ആയിട്ടാണ് ഇതിന് മണം അറിയാൻ പറ്റുന്നത്. അപ്പൊ നാക്കി കൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാക്കി കൂടെ ജേക്കബ്സൻസ് ഓർഗനിൽ വന്നിട്ടാണ് ഇതിന് മണം അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ റിസെപ്റ്റേഴ്സ്, സെൻസ് ഓർഗൻസ്, റിസെപ്റ്റേഴ്സ് ഉള്ള സെൻസ് ഓർഗൻസ് നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനും അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നത്. സോ വി ആർ ഡൺ വിത്ത് ദ സെക്കൻഡ് ചാപ്റ്റർ ഓൾസോ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള ജൂനിയേഴ്സിനോടും ഈ ചാനലിനെ കുറിച്ച് പറയുക. ആൻഡ് താങ്ക്സ് എ ലോട്ട്.